കേരളത്തിൽ റബ്ബർ കൃഷി നടത്തി ഗതികേടിലായ ഓരോ കർഷകനും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഈ കാണുന്ന റബ്ബർ ബോർഡെന്ന്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുതുകൃഷിക്ക് 40,000 രൂപ വരെ സബ്സിഡി കിട്ടുമ്പോൾ കേരളത്തിൽ കിട്ടുന്നത് 25,000 രൂപ മാത്രം. രണ്ട് പതിറ്റാണ്ട് മുമ്പ് നിലവിൽ വന്ന തുകയാണ് ഇപ്പോഴുമുള്ളത്. 1 രൂപയുടെ വർധനവ് പോലുമില്ല. അതേസമയം ഉൽപ്പാദന ചെലവ് ഇരട്ടിയോളമായി. കേരളത്തെ മറന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സ്നേഹിച്ചും റബ്ബർ ബോർഡ് മുന്നോട്ട് പോകുന്നുവെന്നും കർഷകർ ആരോപിക്കുന്നു. അയൽ സംസ്ഥാനമായ കർണാടകത്തിനും 40,000 രൂപ വരെ സബ്സിഡി കിട്ടുന്നുണ്ട്. പുനർകൃഷിക്ക് വേണ്ടി കേരളത്തിന് 1 ഹെക്ടറിന് 25,000 രൂപ നൽകുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയ്ക്ക് അവർ നൽകുന്നത് 1 ഹെക്ടറിന് 40,000 രൂപയാണ്. ഈ 25,000 എന്ന് പറയുന്നത് കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ റേറ്റ് കാലാനുസൃതമായ ഒരു മാറ്റം വരുത്തുന്നതിന് റബ്ബർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധ നടപടിയും ഉണ്ടാകുന്നില്ല. സംസ്ഥാനത്ത് നിലവിൽ  52 ഫീൽഡ് ഓഫീസർമാരുടെയും 30 ഡെപ്യൂട്ടി പ്രൊഡക്ഷൻ കമ്മീഷണർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. സബ്സിഡിയുടെ അപേക്ഷകൾ പോലും കൈകാര്യം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുവെന്നും ആക്ഷേപമുണ്ട്. ഫീൽഡ് ഓഫീസർമാരെ കൂട്ടമായി അന്യ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ്. ഫലത്തിൽ കേരളത്തിലെ റബ്ബർ കൃഷി മേഖലയ്ക്ക് സഹായകരമായ ഒരു നടപടിയും സ്വീകരിക്കാതെ റബ്ബർ ബോർഡ് കേരളത്തെ അവഗണിക്കുകയാണ്. ഇതിനു പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. റബ്ബറിൻ്റെ മിനിമം വില ഉറപ്പാക്കാൻ ബോർഡ് പ്രവർത്തിക്കുന്നത് പോലുമില്ല. കൂടിയ ഉൽപ്പാദന ചെലവും വിലത്തകർച്ചയും കൊണ്ട് ബുദ്ധിമുട്ടിലായ കേരളത്തിലെ കർഷകരെ സഹായിക്കാതെ ബോർഡ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ആരോപണമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.